ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് നിങ്ങൾ മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്നവരാണോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് മാത്രം ഇഷ്ടപ്പെടുന്നവരാണോ അങ്ങനെയുള്ളവർക്ക് ഞാനിന്ന് രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവരുടെ എൻട്രൻസ് എക്സാമും പരിചയപ്പെടുത്തുകയാണ് ഫസ്റ്റ് വൺ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെക്കൻഡ് വൺ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കും അതിൻ്റെ എൻട്രൻസ് എക്സാമുകളിലേക്കും കടക്കുന്നു ഫസ്റ്റ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പേര് പോലെ തന്നെ ഇറ്റ്സ് സിറ്റുവേറ്റഡ് അറ്റ് ചെന്നൈ അവിടെ ഒരുപാട് കോഴ്സുകളുണ്ട് അതിൽ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാവുന്ന അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ രണ്ടെണ്ണമാണ് ഫസ്റ്റ് വൺ ബി എസ് സി ഹോണേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് മൂന്ന് വർഷത്തെ കോഴ്സാണ് സെക്കൻഡ് വൺ ബി എസ് സി ഹോണേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് ദാറ്റ്സ് അഗെയിൻ എ ത്രീ ഇയർ കോഴ്സ് അപ്പോൾ ആദ്യത്തെ ബി എസ് സി മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആണ് സെക്കൻഡ് വൺ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് ആണ് രണ്ടും ഹോണേഴ്സ് കോഴ്സുകളാണ് അതിൻ്റെ എലിജിബിലിറ്റി നിങ്ങൾ ട്വൽത്ത് സ്റ്റാൻഡേർഡ് ഓർ ഇക്വലന്റ് ആണ് ബാക്കി സ്റ്റേറ്റ് ബോർഡുകളൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല ട്വൽത്ത് സ്റ്റാൻഡേർഡ് ഓർ ഇക്വലന്റ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം മാത്തമാറ്റിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അതിൽ തന്നെ നിങ്ങൾ നാഷണൽ ഒളിമ്പ്യാഡ്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് ഫിസിക്സ് മാത്സ് ഒളിമ്പ്യാഡിലൊക്കെ നാഷണൽ ലെവലിൽ നന്നായി പെർഫോം ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ എൻട്രൻസ് എക്സാം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ എലിജിബിലിറ്റി ആയിട്ട് ട്വൽത്ത് ക്വാളിഫൈ ചെയ്യുന്നതിൻ്റെ കൂടെ ട്വൽത്ത് പാസ്സാവുന്നതിൻ്റെ കൂടെ ആ നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതണം ഇനി നിങ്ങൾ ഒളിമ്പ്യാഡിലൊക്കെ നല്ല സ്കോർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എൻട്രൻസ് എക്സാം വേണ്ട ആ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ സി എം ഐ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന എൻട്രൻസ് എക്സാമിന് ആപ്റ്റിറ്റ്യൂഡ് ഫോർ മാത്തമാറ്റിക്സ് ഇറ്റ്സ് എ ടെസ്റ്റ് ഫോർ ആപ്റ്റിറ്റ്യൂഡ് ഫോർ മാത്തമാറ്റിക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് ഉണ്ടാവും ലോങ്ങർ പ്രോബ്ലംസ് ഉണ്ടാവും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സാധാരണ കണ്ടുവരുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കുക അതിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ലോങ്ങർ ലെങ്ത്തി പ്രോബ്ലംസ് ഉണ്ടാവും ബേസ്ഡ് മോസ്റ്റ്ലി ഓൺ മെറ്റീരിയൽ അപ് ടു ട്വൽത്ത് സ്റ്റാൻഡേർഡ് ട്വൽ സ്റ്റാൻഡേർഡ് വരെയുള്ള മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക മൂന്ന് മണിക്കൂർ ആണ് ഡ്യൂറേഷൻ എന്നുള്ളത് പ്രോസ്പെക്ടിൽ വ്യക്തമായിട്ട് പറയുന്നില്ല ഓൺലൈനിൽ നമുക്ക് കിട്ടിയുള്ള ഇൻഫർമേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഫിഫ്റ്റീൻറ്റ് ഏപ്രിൽ ആണ് ഫിഫ്റ്റീൻ ഏപ്രിൽ മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ദി എൻട്രൻസ് എക്സാമിനേഷൻ ഡേറ്റ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് ഓൺ നയൻറ്റീൻത്ത് മെയ് മെയ് പത്തൊമ്പതിന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്കാണ് എൻട്രൻസ് എക്സാം ഉണ്ടാവുക നാ ഇതിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവരുടെ സൈറ്റിൽ ചെന്നൈ മാത്മറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ ആൻസേഴ്സ് ഉണ്ട് സൊല്യൂഷൻസ് ഉണ്ട് ലെങ്ത്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് കംപ്ലീറ്റ്ലി മാത്സാണ് മാ അതായത് ഫിസിക്സോ കെമിസ്ട്രിയോ മറ്റു സബ്ജക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കംപ്ലീറ്റ്ലി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത് കേരളത്തിലുള്ള എക്സാം സിറ്റികൾ കാലിക്കറ്റ് ആൻഡ് കൊച്ചിൻ ട്രുവാൻഡ്രം പിന്നെ നമുക്ക് അടുത്തുള്ള മറ്റൊരു എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ് ഓക്കെ അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് അപ്ലൈ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഡോട്ട് സി എം ഐ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാനുള്ള ഫീ വൺ തൗസൻഡ് റുപ്പീസ് പേയ്മെൻറ്റ് ചെയ്യുന്നത് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുണ്ടാകും അപ്പോൾ വൺസ് അഗെയിൻ മാത്തമാറ്റിക്സിന് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കോ അല്ലെങ്കിൽ ഒരു പ്യുവർ സയൻസ് കോഴ്സിലേക്കോ പോകുന്നതിന് പകരം എനിക്കൊരു പ്രോപ്പർ ബി എസ് സി മാത്തമാറ്റിക്സ് അവിടെ നമ്മൾ കേട്ടല്ലോ ബി എസ് സി മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സും മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസാണ് രണ്ടും മാത്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ അപ്പം പ്യുവർ മാത്സ് അതിന്റെ മേഖലകളിലേക്ക് അതിന്റെ ഹയർ ലെവലിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്കാണ് നമ്മളിത് പറയുന്നത് എക്സാം ഒക്കെ അത്യാവശ്യം ടഫ് ആണ് ജെ അഡ്വാൻസിന്റെ ലെവലിലും ഓൺലൈനിലൊക്കെ പലരും അഭിപ്രായപ്പെടുന്ന അതിലും അപ്പുറം ലെവൽ കൂടി എക്സാം ആണെന്നാണ് അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എസ് ഐ ഐ എസ് ഐ കൊൽക്കത്തയിലാണ് അത് ബിഗിൻ ചെയ്ത് ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് സെന്ററുകളുണ്ട് പല സ്ഥലത്തും പല കോഴ്സുകൾ റിസർച്ച് കോഴ്സുകളുണ്ട് പി ജി കോഴ്സുകളുണ്ട് പി എച്ച് ഡി കോഴ്സുകളൊക്കെ ഉള്ള സ്ഥാപനങ്ങൾ പല സ്ഥലത്തും ഉണ്ടെങ്കിലും നമ്മൾ പറയുന്നത് അവിടെ ഉള്ള യു ജി കോഴ്സുകളെ പറ്റി മാത്രമാണ് യു ജി കോഴ്സുകൾ ഫസ്റ്റ് വൺ ബി സ്റ്റാറ്റ് വൺസ് അഗെയിൻ ഇതെല്ലാം നമ്മൾ പറയുന്ന എല്ലാ ഹോണേഴ്സാണ് ബാച്ചിലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് മൂന്ന് വർഷത്തെ കോഴ്സാണ് കൊൽക്കത്ത ക്യാമ്പസിലാണ് അതുള്ളത് കൊൽക്കത്തയിലാണ് ഐ എസ് ഐ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ബാംഗ്ലൂർ അതുപോലെ തന്നെ ഡൽഹിയിലും ഒക്കെ സ്ഥാപനങ്ങളുണ്ട് ബി മാത് ബാച്ചലർ ഓഫ് മാത്തമാറ്റിക്സ് ഓണേഴ്സ് ആണ് വൺസ് അഗൈൻ ത്രീ ഇയർ കോഴ്സാണ് ബാംഗ്ലൂർ ക്യാമ്പസിലാണ് ആ കോഴ്സ് ഓഫർ ചെയ്യുന്നത് ബാച്ചിലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ സയൻസ് ബി എസ് ഡി എസ് വൺസ് അഗൈൻ ഓണേഴ്സ് ആണ് ശ്രദ്ധിക്കണം നാല് വർഷത്തെ ഡിഗ്രി കോഴ്സാണ് അത് കൊൽക്കത്ത ഡൽഹി ആൻഡ് ബാംഗ്ലൂർ ഈ മൂന്ന് ക്യാമ്പസുകളിലും ഓഫർ ചെയ്യുന്നുണ്ട് വൺസ് അഗൈൻ എലിജിബിലിറ്റി പ്ലസ് ടു ടെൻ പ്ലസ് ടു ഇയേഴ്സ് ഓഫ് എച്ച് എസ് ഇ വിത്ത് മാത്മാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് മാത്സും ഇംഗ്ലീഷും പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ദാറ്റ്സ് ഓൾ ഐ എസ് ഐയുടെ അഡ്മിഷൻ ടെസ്റ്റ് റിട്ടേൺഡ് അഡ്മിഷൻ ടെസ്റ്റ് ആൻഡ് ഓർ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഉണ്ടാവാം ഇല്ലാതിരിക്കാം അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില കോഴ്സുകൾ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ബാച്ചിലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡാറ്റാ സയൻസിന് ഇന്റർവ്യൂ ഉണ്ടാകും അതേസമയം മറ്റുള്ളതിന് ഇന്റർവ്യൂ ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ചിലതിന് ഇന്റർവ്യൂ ഉണ്ടാകും ചിലതിന് ഇന്റർവ്യൂ ഉണ്ടാവില്ല അഡ്മിഷൻ ടെസ്റ്റ് റിട്ടേൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ് നാവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടാകും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടാകും നമ്മൾ നേരത്തെ സി എം ഐയിൽ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകുന്നതാണ് നാവ് ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് ഐ എൻ എം ഒ അതിൽ നിങ്ങൾ നന്നായി പെർഫോം ചെയ്ത ആളുകളാണ് എങ്കിൽ വൺസ് അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന അഡ്മിഷൻ ടെസ്റ്റ് നിങ്ങൾ എഴുതണം എന്ന് നിർബന്ധമില്ല അതിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാവുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ട്വൻറി സിക്സ് മാർച്ച് ആണ് ഈ മാസം ട്വൻറ്റി സിക്സ് അതിൻ്റെ എക്സാം ഡേറ്റ് ട്വൽത്ത് മെയ് മെയ് പന്ത്രണ്ടിനാണ് എക്സാം നടക്കുന്നത് എക്സാം നടക്കുന്ന സെൻറ്ററുകൾ കൊച്ചി ട്രുവാൻഡം കേരളത്തിലെ കൊച്ചിയും ട്രുവാൻഡോം മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് വളരെ അടുത്തുള്ള കോയമ്പത്തൂർ ചെന്നൈ ബാംഗ്ലൂര് മാംഗ്ലൂര് മംഗലാപുരം അതുപോലെ തന്നെ ബാംഗ്ലൂർ ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ അടുത്തുള്ള സെന്ററുകൾ വരുന്നത് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഓൺലൈനിൽ അപ്ലൈ ചെയ്യുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ എസ് ഐ കാൽ കൽക്കത്തയുടെ ആണ് ആ സി എ എൽ ഐ എസ് ഐ കാൽ ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് അഡ്മിഷൻസ് ആണ് അതാണ് സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ക്യാൻഡിഡേറ്റ്സിൻ്റെ ഫീസ് മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫീമെൽ കാൻഡിഡേറ്റ് ആണ് വൺ തൗസൻഡ് എസ് സി എസ് ടി ഒ ബി സി നോൺക്രിമിലെയർ ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ഡിയൊക്കെ ആണെങ്കിൽ സെവൻ ആണ് ഫീസ് ഓൺലൈൻ ആയിട്ട് പേ ചെയ്യുക ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം ഡിഫറൻഷ്യൽ ലേബിൾ സ്റ്റുഡൻസ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നാ ഇവിടെയൊക്കെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഐ എസ് ഐ ഡേയും സി എം ഐയുടെ ചെന്നൈ മാത്തമറ്റിക് ഇൻസ്റ്റ്യൂട്ട് സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കാണാൻ പറ്റും സൊല്യൂഷൻസ് അടക്കമുള്ളത് കാണാൻ പറ്റും അത് ഡൗൺലോഡ് ചെയ്യുക മാത്സിന് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക വിഷ്യൂ ആൾ ദ ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്